കേരള സർക്കാർ നൽകുന്ന സൗജന്യ റേഷൻ കിറ്റിൽ ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സൺലൈറ്റ് സോപ്പ് രണ്ടെണ്ണം, വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, തേയില, കടുക്, ചെറുപയർ, കടല, പഞ്ചസാര, ഉഴുന്ന്, പരിപ്പ്, നുറുക്ക് ഗോതമ്പ്, ഉലുവ, ഗോതമ്പ് പൊടി, ആട്ട, ഗോതമ്പ് പൊടി രണ്ട് പാക്കറ്റ് ഉണ്ട്, ആട്ട, ഉപ്പ്, ആയിരം രൂപയുടെ സാധനങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. നമുക്കിപ്പോൾ ഓരോന്നിൻ്റെയും വില നോക്കിയിട്ട് സർക്കാർ ആ വാക്ക് പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം സൺലൈറ്റ് സോപ്പ് 20 രൂപയുടെ രണ്ടെണ്ണം, മുളക് പൊടി 27 രൂപ, മഞ്ഞൾപ്പൊടി 20, മല്ലിപ്പൊടി 19, സൺഫ്ലവർ ഓയിൽ 125, വെളിച്ചെണ്ണ 102, ഗോതമ്പ് പൊടി ആട്ട 2 പാക്കറ്റ് ഉണ്ട്, അത് 17 രൂപയുടെ ആണ്, 17 രൂപയുടെ 2 പാക്കറ്റ്. ഉപ്പ് 1 പാക്കറ്റ്, ഉപ്പിൻ്റെത് 10 രൂപ. ഉഴുന്ന് 1 കിലോ ഏകദേശം ഒരു 130 രൂപ വരും. നുറുക്ക് ഗോതമ്പ് ഒരു 120 രൂപ നമുക്ക് കൂട്ടാം. കടല 100, കടുക് 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ആയിരിക്കണം, അതിനൊരു ഏകദേശം ഒരു 30 നമുക്ക് നോക്കാം. പരിപ്പ്, പരിപ്പിൻ്റെ പാക്കറ്റ് അതും ഒരു 1/4 കിലോ ഒരു 80 നമുക്ക് കൂട്ടാം. ചെറുപയർ 1 കിലോ ഏകദേശം ഒരു 100 രൂപ നമുക്ക് ഏകദേശം വെക്കാം. പിന്നെ തേയില, ഇത് 1/4 കിലോയുടെ ഒരു പാക്കറ്റാണ്, 250 ഗ്രാം 1/4 കിലോ, അത് നമുക്കൊരു വില അതിനകത്ത് എഴുതിയിട്ടില്ല, ഏകദേശം നമുക്ക് ഒരു 60 രൂപ കണക്കാക്കാം. ഉലുവ പാക്കറ്റ് 100 ഗ്രാം ഉണ്ട്, അതൊരു 30 രൂപ. പഞ്ചസാര 1 കിലോ
Government നമുക്ക് പ്രഖ്യാപിച്ചത് 1000 രൂപയുടെ ഐറ്റംസ് ആണ് അപ്പോൾ മൊത്തം ഏകദേശം നോക്കുമ്പോൾ 17 ഐറ്റംസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാം കൂടി ഒന്ന് നോക്കിയാൽ 1067 രൂപയ്ക്കുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ ഗവൺമെന്റ് 1000 രൂപയുടെ സാധനങ്ങളാണ് പറഞ്ഞതെങ്കിലും കുറേ ഇതിന്റെയൊന്നും വില അതിന്റെ പാക്കറ്റിൽ ഇല്ല അപ്പോൾ നമ്മൾ ഒരു ഏകദേശം വില ഇട്ടിട്ടാണ് നോക്കിയിരിക്കുന്നത് അത് 1067 ന്റെ അടുത്ത് വരും ഗവൺമെന്റ് പറഞ്ഞ വാക്കിനോട് നീതി പാലിച്ചു എന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാം താങ്ക് യു